ഹായ് ഫ്രണ്ട്സ്, യൂട്യൂബ് ടിപ്സ് മലയാളം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനലിൻ്റെ നെയിമെല്ലാം മാറ്റിയിട്ടുണ്ട്. പേര് മാറ്റാൻ കാരണം യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇടുന്നതുകൊണ്ട് അതിനനുബന്ധമായിട്ടുള്ള പേര് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പേര് മാറ്റിയിരിക്കുകയാണ്. വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റ്സ് അതെങ്ങനെ പിൻ ചെയ്യാം, ആ പിൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഉപകാരം എന്താണ്, അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ചിലവരുടെ സംശയം കൂടിയാണ് എനിക്ക് ഒന്ന് രണ്ട് പേര് കമൻ്റ് ചെയ്യുകയുണ്ടായി. ഇങ്ങനെ പിൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താണ്, ഈ പിൻ ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ച് കമൻറ്റ് വരികയുണ്ട്. ഒട്ടനവധി പേർക്ക് അറിയുന്ന കാര്യം തന്നെയാണിത്, എന്നാൽ അറിയാത്തവർ പുതുതായി യൂട്യൂബിലൊക്കെ വരുന്നവർക്ക് അറിയാത്ത കാര്യം കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളൊരു വീഡിയോ ഇട്ടു, നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ആ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുന്ന വ്യക്തികൾ, അതായത് ഇഷ്ടപ്പെടുത്തി കമൻറ്റ് വരും, നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നമുക്ക് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഒപ്പം തന്നെ അവർ കമൻറ്റ് ചെയ്ത് ചോദിക്കുകയാണ് നിങ്ങളുടെ വീഡിയോയിൽ ഇന്ന കാര്യം എന്താണ്, അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം നമ്മൾ ചിന്തിക്കുകയാണ് ഇന്ന കാര്യം ഞാൻ വീഡിയോയിൽ പറയാൻ മറന്നല്ലോ എന്ന്. അപ്പോൾ ആ മറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ ആ മറന്ന കാര്യം എഴുതിയിട്ട് നമുക്ക് പിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന വ്യക്തികൾ കമൻറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ആ ഒരു കമൻറ്റ് വായിക്കുകയും നമ്മൾ ആ വീഡിയോയിൽ വിട്ടുപോയ ഭാഗം അവരെ ധരിപ്പിക്കാനും കൂടി കഴിയും എന്നതാണ് ഈ ഒരു പിന്നിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മുടെ പിന്ന് നമ്മൾ ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ പിന്നിൻ്റെ താഴെയായിരിക്കും മറ്റുള്ളവരെല്ലാം കമൻറ്റ് ചെയ്യുമ്പോൾ വരിക. ആ ഏതൊരു വ്യക്തി വീഡിയോ കണ്ട് നമ്മുടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിലും ആ ഒരു പിന്ന് നമ്മൾ ഉദ്ദേശിച്ച കാര്യം എന്താണോ അത് ആ വ്യക്തിക്ക് കാണാൻ കഴിയുന്നതായിരിക്കും ഫസ്റ്റ് തന്നെ വരുന്നത്. എത്ര കമൻറ്റ് വന്നാലും, ലക്ഷക്കണക്കിന് കമൻറ്റ് വന്നാലും, 1000, 1000 ഇങ്ങനെയൊക്കെ കമൻറ്റ് വന്നാൽ കൂടി ഫസ്റ്റ് പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പിൻ കഴിഞ്ഞിട്ടേ അവരുടെ കമൻറ്റ് സ്ഥാനമുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ഉപകാരം. നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞു നമ്മൾ ഒരു വീഡിയോ ഇട്ടു, ആ ഒരു വീഡിയോയിൽ നമ്മൾ ചില കാര്യങ്ങളെല്ലാം പറയാൻ മറക്കും. അപ്പോൾ നമുക്ക് ചോദ്യം ചോദിക്കാവുന്ന, അതായത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് കമൻറ്റിലൂടെ നമുക്ക് ചോദ്യം ആ ഒരു ചോദ്യം ചോദിക്കാൻ ഇടയാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി തന്നെ ആ ഒരു കമൻറ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് ആ ചോദ്യം ചോദിക്കുന്ന വ്യക്തികൾക്ക് മുന്നേ നമ്മൾ ആൻസർ കൊടുത്തു. അപ്പോൾ ആ ആൻസർ ഈ പിൻ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് വളരെ ഉപകാരപ്രദമാകും. അതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം എന്നുള്ളത്, പിൻ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റത്തെ ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്തെന്നാൽ നമ്മുടെ കമൻറ്റ്, അതായത് നമ്മുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒരുപാട് കമൻറ്റ് വരും. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് പോസിറ്റീവായിട്ടുള്ള നല്ല കമൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളത് പിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ തുടർന്നും പലവരും കാണുമ്പോൾ കമൻറ്റ് സെക്ഷനിൽ പോയി കമൻറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഫസ്റ്റ് തന്നെ, അതായത് നമ്മുടെ കമൻറ്റ്, ആ പിൻ ചെയ്ത കമൻറ്റ്, നല്ലൊരു വ്യക്തിൻ്റെ കമൻറ്റ് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമൻറ്റ് കാണുകയും ആ കമൻറ്റ് അപ്പോൾ ആ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ആ വ്യക്തിക്ക് മനസ്സിലാവുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് അതുപോലെ ഒരു പിൻ ചെയ്ത് ആ ഒരു വ്യക്തിൻ്റെ, ഇപ്പോൾ നമ്മൾ നല്ലൊരു വീഡിയോ ഇട്ടു, അപ്പോൾ എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചിലവർ കുക്കിംഗ് ആയിക്കോട്ടെ, എങ്ങനെ നമ്മുടെ വീഡിയോ ഏത് തരത്തിലായിക്കോട്ടെ, ഇപ്പോൾ എനിക്ക് 4G ഞാനൊരു മുന്നേ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനെല്ലാം നല്ലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാനൊക്കെ അത് പിൻ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കമൻറ്റ് മറ്റുള്ള വ്യക്തികൾ കാണുമ്പോൾ അവർക്ക് ആ വീഡിയോ കൊണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് ആ ഒരു വീഡിയോ കാണുന്ന വ്യക്തികൾക്കും കൂടി മനസ്സിലാവും. അതാണ് അങ്ങനെ ഈ പിൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഉപകാരം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ അധികം പേർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നിരുന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പം നമുക്ക് ഇത് പിൻ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഓക്കെ, അപ്പം നമുക്കിവിടെ യൂട്യൂബിൻ്റെ അപ്ലിക്കേഷനായ വൈറ്റു സ്റ്റുഡിയോയിലും ഇത് നോക്കാവുന്നതാണ്. അപ്പം നമ്മൾ സാധാരണ യൂട്യൂബ് അപ്ലിക്കേഷനാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഓപ്പണാക്കിയ ശേഷം നമുക്കിവിടെ ഇൻബോക്സ് എന്ന് കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ ഒരു മെസ്സേജ് വന്ന് കാണുന്നുണ്ടല്ലോ, ആ ഒരു ഇൻബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ മറ്റുള്ള ചാനലുകളുടെയും അതായത് അവരുടെ നോട്ടിഫിക്കേഷൻ എല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ അവരെല്ലാം വീഡിയോ ഇട്ടുണ്ടെങ്കിൽ വരും. അപ്പോൾ നമ്മുടേതായ വീഡിയോ നമുക്കിപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് 9 മിനിറ്റ് ആയിട്ടുള്ളൂ, ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ക്യാഷ് കട്ട് ചെയ്യുന്ന കാര്യം അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് മെസ്സേജ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർ നമ്മുടെ വീഡിയോയ്ക്ക് ഇട്ട കമൻറ്റ് സുജാത അരുൺ എന്ന ഒരു വ്യക്തിയാണ്. അവർ പറയുന്നത് ഞാനും ന്യൂ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് താങ്കളുടെ വീഡിയോസ്, താങ്ക് യു സോ മച്ച് ബ്രോ, ഇനിയും ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോ ഇടണേ എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്നവർക്ക് തീർച്ചയായിട്ടും എൻ്റെ ചാനലിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു കൺസെപ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പിൻ ചെയ്യുന്നതുകൊണ്ട്, അപ്പോൾ ഇതുപോലെ പിൻ എന്നുള്ള ഈ ഓപ്ഷൻ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും കമൻറ്റ് പിൻ ചെയ്യാനുള്ളത്. ഒന്നുകൂടി കാണിച്ചു തരാം, ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ പിൻ റിമൂവ് റിപ്പോർട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് പിൻ ആവശ്യം, അപ്പോൾ പിൻ എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ഈ ഒരു കമൻ്റ് ഇതുപോലെ വരുന്നു, പിൻ ദിസ് കമൻ്റ് എന്ന്. അപ്പോൾ ഇതിൽ പിൻ എന്നോട് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷനായി വരും, കണ്ടോ, നമ്മുടെ ഫസ്റ്റ് തന്നെ പിന്നായി. അപ്പോൾ ഇവരുടെ കമൻറ്റ് കണ്ടിട്ടാണ് മറ്റുള്ളവരുടെ കമൻറ്റ് വരികയുള്ളൂ. അപ്പോൾ അവർ ആദ്യമായിട്ട് വരുന്നവർ കമൻറ്റ് ചെയ്യാൻ വരുമ്പോൾ ഇതുപോലെ ഈ പിൻ കാണും. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഈ ഒരു മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ പിൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഉപകാരമുള്ള കമൻറ്റ് ചെയ്യുന്ന വ്യക്തികളെ നമുക്ക് പിൻ ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഒരു ഹിസ്റ്ററി, ആ ചാനലിൻ്റെ കുറിച്ചിട്ടുള്ള ഒരു ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാ ചാനലിനും, അതായത് എല്ലാ വീഡിയോയ്ക്കും ചെയ്യണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഉപകാരമായിട്ടുള്ള കാര്യമാണെങ്കിൽ മാത്രം, അതായത് നമുക്ക് ആ ഒരു പിന്നു കൊണ്ട് ഉപകാരമുണ്ട്, അല്ലെങ്കിൽ എല്ലാ വീഡിയോൻ്റെ താഴെയും ഇതുപോലെ പിൻ ചെയ്യണം എന്നുള്ള യാതൊരു കാരണവും ഇല്ല. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ പിൻ ചെയ്താൽ മതി. അപ്പോൾ യൂസ്ഫുള്ളായ വീഡിയോ ഇതുപോലെ ലഭിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് കരുതലോടുകൂടി എല്ലാവർക്കും ജയ് ഹിന്ദ്.